ഹായ്, ഹൗ ആർ യു മൈ ഓൾഡ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളെ കേരളം കണ്ട ഏറ്റവും നല്ല ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശൈലജ ടീച്ചർ അമ്മ ഒരു ബിഗ് സെലോട്ട് തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോസ്. ഓക്കെ, കാരണം വളരെ നന്നായി പിന്നെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വളരെ നന്നായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇനിയും അങ്ങോട്ടും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ടീച്ചർ അമ്മ പറയുന്നത് പോലെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് എല്ലാവരും, പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് പോലെ അനുസരിച്ച് എല്ലാവരും മുമ്പോട്ട് പോവാം. ഇനിയിപ്പോൾ കേരളത്തിൽ വളരെ ഡേഞ്ചറാണ്. ഇനി അങ്ങോട്ട് കേരളത്തിൽ പിന്നെ പഴയതുപോലെയല്ല, കേരളത്തിൽ പിന്നെ ഇനി അങ്ങോട്ട് കൂടുതൽ സ്പ്രെഡാകാൻ സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാധനങ്ങളൊന്നും കടകളിൽ ഇല്ല, അതുപോലെ തന്നെ ലോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകും വരവോ ഇല്ല. ഇപ്പോൾ ഒരു സൺഡേ അവധിയാണെന്ന് പറഞ്ഞു, എല്ലാവരും വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഒരാഴ്ചത്തേക്കാവാം എല്ലാവരും വീട്ടിലിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. അതുപോലെ തന്നെ അതിപ്പോൾ എല്ലാവർക്കും കഴിയില്ല, പാവപ്പെട്ടവർക്കൊന്നും കഴിയില്ല. അതുകൊണ്ട് ഉള്ളവരെല്ലാവരും പാവപ്പെട്ടവരെ ഒന്ന് സഹായിക്കുകയും വേണം ആ ഒരു കാര്യത്തിൽ. ഓക്കെ, എന്നിട്ട് എല്ലാവരും ആ കുറച്ച് ദിവസം പിന്നെ നല്ല രീതിയിൽ റൂമിൽ എവിടെയും പോകാനും വരാനും ഒന്നും കഴിയുമൊന്നും ചെയ്യില്ല. പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭക്ഷണമെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മുമ്പോട്ട് പോട്ട്. ഓക്കെ, എല്ലാം ശരിയാവും ഇൻഷാല്ലാ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. അവിടെ ഉള്ളവരും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടെയും എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇൻഷാല്ലാ എല്ലാം ശരിയാകുന്നതാണ്. നമ്മൾ ഇപ്പോൾ പരമാവധി എല്ലാവരും ദൈവമായിട്ട് അടുക്കുക, ദൈവമായിട്ട് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോവുക. എല്ലാം ശരിയാവുന്നതാണ് ഇൻഷാല്ലാ. ഓക്കെ, പിന്നെ കൂടുതൽ ഇത് കൊറോണ കൊറോണ എന്ന് പേടിച്ചിട്ട് ആരും അങ്ങനെ ടെൻഷൻ അടിച്ചിട്ടൊന്നും കഴിയണ്ട. ഇതൊക്കെ ഇതിനൊക്കെ പരിഹാരമുണ്ട് ഇൻഷാല്ലാ, എല്ലാം ശരിയാവുന്നതാണ്. പിന്നെ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് കഴിയുക. പ്രാർത്ഥിച്ചിട്ട് കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാം ശരിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെയും കേന്ദ്രത്തിൽ നിന്ന് പറയുന്നത് പോലെയും പിന്നെ പണ്ഡിതന്മാർ പറയുന്നത് പോലെയും എല്ലാം ശ്രദ്ധിച്ച് നമ്മൾ അതുപോലെ അപ്രകാരം അച്ചടിപ്രകാരം പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നേട്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് കൂടുതൽ സ്പ്രെഡായി പോകും. സ്പ്രെഡായി കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. വളരെ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ഒരു അസുഖമാണ്. പിന്നെ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ ആരോഗ്യ വകുപ്പ് നമ്മുടെ കണ്ണൂർ സ്വദേശിയായ നമുക്ക് നമ്മളെ കണ്ണൂർക്ക് എല്ലാവർക്കും അവരെ അഭിമാനിക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ള നമ്മളെ കേരള ജില്ലയിലുള്ള ഒരു സ്ത്രീ ഇത്രയും നല്ല രീതിയിൽ പേരെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരാളെ മനസ്സ് പോലെയാണ് ഈ ആരോഗ്യ വകുപ്പിലും ഈ ഡോക്ടർമാരിലും വേണ്ടുന്ന മെയിനായിട്ടുള്ള ഈ ഇത്രയും നല്ല മനസ്സുകളാണ്. അത് ആ പിന്നെ ടീച്ചർ അമ്മയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ ടീച്ചർ അമ്മയെ പിന്നെ വിളിക്കുന്നത് മറ്റുള്ള സ്നേഹം കൊണ്ട് വിളിക്കുന്നവർ ആരും പിന്നെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നല്ലവരൊക്കെ എല്ലാവരും ഇതുപോലെ അമ്മ അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് വിളിക്കുക. അത് അവരാ ഒരു മനസ്സ് പോലെയാണ്. അത് അവർക്ക് അങ്ങനെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോൾ വിളിക്കുന്നവരോട് എന്താ പറയാൻ കഴിയുക, ഞാൻ വലിയ സംഭവം ഒന്നല്ല, പക്ഷെ എനിക്ക് വിളിക്കുന്നവരോട് ഇപ്പോൾ എന്താ പറയാൻ കഴിയുക എന്ന്. അപ്പോൾ ഞാൻ പിന്നെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ടീച്ചർ അമ്മ പറഞ്ഞ കാര്യം, പിന്നെ ആ ഇറ്റാലിയിൽ നിന്ന് വന്നവരും അവർ കാരണമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവർ പിന്നെ അവരുടെ കാര്യം നോക്കണ്ട, ഇവിടെ ബാക്കിയുള്ളവരെ നോക്ക് എന്നല്ല പറഞ്ഞത്. അവരെയും കൂടി പിന്നെ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് രോഗം സുഖപ്പെടുത്തി എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് വേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഒന്നും നോക്കാൻ പാടില്ല. നമ്മളിവിടെ പല പ്രശ്നങ്ങളും നടക്കുകയാണ് ഇവിടെ. അതിൻ്റെ ഇടയിൽ ഓരോ രാഷ്ട്രീയക്കാർ തമ്മിൽ ഓരോ കുറ്റപ്പെടുത്തലും ഓരോ പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയിൽ. നമ്മൾ ഈ സമയത്ത് അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല പോകേണ്ടത്. ഇവിടെ നമ്മൾ പാവപ്പെട്ടവരെയോ പണക്കാരെയോ പിന്നെ ഹിന്ദു ആണോ മുസ്ലിം ആണോ BJP ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ കോൺഗ്രസ് ആണോ എന്നൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിട്ടൊന്നുമല്ല ഈ കൊറോണ വന്ന് പകരുന്നത്. അതുകൊണ്ട് തന്നെ
നമ്മൾ ആരും പരസ്പരം കുറ്റപ്പെടുത്താതെ ഈ ഒരു അവസരത്തിൽ എല്ലാവരും എന്ത് ചെയ്യണം, എല്ലാവരും ഒത്തൊരുമിച്ചിട്ട് നല്ല സ്നേഹത്തോടു കൂടി ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആരോഗ്യ വകുപ്പും മന്ത്രിയും കേന്ദ്രത്തിൽ നിന്നുമെല്ലൊക്കെ പറയുന്നത് പോലെ എല്ലാവരും അനുസരിച്ചിട്ട് ആ അത് പ്രകാരം അങ്ങ് കഴിഞ്ഞു പോവുക. അതിനുവേണ്ടി അതുപോലെ തന്നെ ബാക്കിയുള്ള വലിയ വലിയ ആൾക്കാരൊക്കെ, പിന്നെ വേണ്ടപ്പെട്ട വലിയ 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 ആൾക്കാരൊക്കെ പിന്നെ അവർക്ക് എന്താണ് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, കൂടുതൽ എളുപ്പത്തിന് കാര്യങ്ങൾ എളുപ്പത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി, ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരമാവധി പിന്നെ ശ്രമിക്കുക ഒത്തൊരുമിച്ചിട്ട്. അതാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ദൈവത്തിന് അത് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നതാണ്. എയർപോർട്ടിൽ നടന്ന സംഭവം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആരതോ കൈമെന്ന് അത് തെറ്റുപറ്റിപ്പോയി. അതിപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ അതങ്ങനെ സംഭവിക്കാം. സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാ കരീം പടച്ചോം വിചാരിക്കുന്നത് പോലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പരമാവധി അവരൊക്കെ തേടി പിടിച്ച്, അവരെവിടെയൊക്കെ പോയി അവരൊക്കെ തേടി പിടിച്ച് എല്ലാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് കൂടുതൽ സ്പ്രെഡാകാതെ നോക്കുക. എന്നിട്ട് രോഗം വന്നവരെ ശുശ്രൂഷിച്ച് നല്ല രീതിയിൽ സുഖപ്പെടുത്തി എടുക്കാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് മന്ത്രി എന്തു പറയുന്നു അതുപോലെയൊക്കെ നമ്മൾ ജനങ്ങളെല്ലാവരും പോയി അതുപോലെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് അത് എല്ലാം നല്ല രീതിയിൽ സമമായിട്ട് പോകാൻ വേണ്ടി പോവുക. അതാണ് വേണ്ടത്. അങ്ങനെയാണ് ഈ അവസരത്തിൽ എല്ലാവരും വേണ്ടത്. അതുപോലെ പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ എല്ലാം ശരിയാവുന്നതാണ്. ഇതിൻ്റെ ഒപ്പം എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് പോവുക. പ്രാർത്ഥിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്നതാണ്. നമ്മളും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗൾഫിലുള്ളവരുടെ അവസ്ഥ നിങ്ങൾക്കറിയാം. ഇപ്പം തന്നെ എയർപോർട്ട് ബന്ദാണ്. ഒരു എമർജൻസി കേസ് ഉണ്ടായാൽ നമുക്ക് അവിടെ വരാൻ കഴിയില്ല. ഇപ്പം തന്നെ ഇവിടെ ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരാൾ മരണപ്പെട്ടു. ആ മനുഷ്യൻ്റെ അവസ്ഥ, ആ വീട്ടുകാരുടെ അവസ്ഥ, അതുപോലെ പിന്നെ നാട്ടിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. ഈ മാസ്കൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട്, എല്ലാവർക്കും അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇട്ടിട്ട് ഫുൾ ടൈമൊന്നും കഴിയാൻ കഴിയില്ല. ഹോസ്പിറ്റലിലുള്ളവർ, ഡോക്ടറും നേഴ്സുമാരൊക്കെ സമ്മതിക്കണം. അവരൊക്കെ എപ്പോഴും ഇത് ഫുൾ ടൈം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട്. നമുക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്തുണ്ടായ അസ്വസ്ഥത നമുക്കേ അറിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇതെല്ലാം ഇല്ലാതാവണം. ഇപ്പോൾ സ്കൂളില്ല, കുട്ടികളുടെ മദ്രസെല്ലാം പഠിത്തമെല്ലാം ഇല്ലാതായി പോവുകയാണ്. ഇപ്പം തന്നെ ഇപ്പോൾ ഒരുപാട് പഠിത്തം ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മക്കൾ പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുന്നില്ല, ട്യൂഷൻ എടുക്കേണ്ടി വരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അറിവുണ്ടെങ്കിൽ ട്യൂഷൻ എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ മക്കളൊക്കെ ഈ ഇപ്പോൾ പഠിത്തം ഇല്ലാണ്ടായിക്കാൻ, ഇപ്പോൾ പ്രളയമായിട്ടും കൊറോണയായിട്ടും പല കാരണങ്ങളായിട്ട് പഠിത്തം ഇല്ലാണ്ടായിക്കാൻ, നാളെ വലുതായിക്കാൻ അവർക്ക് അറിവ് വേണ്ടേ? അപ്പോൾ ഈ സ്കൂള് വേണം, തുടരണം. അതുപോലെ തന്നെ പള്ളിയൊക്കെ അനാഥയായിട്ട് കിടക്കുകയാണ്. പള്ളിയിൽ പോയി നമസ്കാരം തുടങ്ങണം. അതുപോലെ തന്നെ ഉമ്മറ നിർവഹിക്കാൻ പറ്റുന്നില്ല, അജ്ജ് നിർവഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ, കല്യാണം, മരണസ്ഥലങ്ങൾ, ഉത്സവങ്ങൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ജനക്കൂട്ടമായിട്ട് കഴിഞ്ഞുകൂടുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഏതെല്ലാം കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ്. ആവശ്യമില്ലാത്തതെല്ലാം അവിടെ നിന്നിരിക്കട്ടെ. ഇപ്പോൾ ഗാനമേള, ഉദാഹരണത്തിന് ഗാനമേളയെല്ലാം അവിടെ ഇരിക്കട്ടെ, അതൊന്നും വേണ്ടാതെ ഒരു ആൾക്കൂട്ടമാണ് എല്ലാതും. നമ്മളിപ്പോൾ പള്ളിയിലെല്ലാം പോയിട്ട് പിന്നെ അതൊക്കെ പോവാതിരിക്കാൻ വേണ്ടി പറ്റുമോ? കടകളിലെല്ലാം പോവാതിരിക്കാൻ വേണ്ടി പറ്റുമോ? അങ്ങനെ എന്തെല്ലാം കല്യാണത്തിനെല്ലാം പോവാതിരിക്കാൻ പറ്റുമോ? മരണ വീട്ടിലെല്ലാം പോവാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് എന്നിങ്ങനെ വീട്ടിലിരുന്നാൽ പോരല്ലോ. അപ്പോൾ അതിനെല്ലാം ഇത് പോകണം. പഴയതുപോലെ എല്ലാവരും അതിനെല്ലാം പോകണം. പിന്നെ മദ്രസയിൽ പോകണം, സ്കൂളിൽ പോകണം, ഉമ്മറക്ക് പോകണം, അജ്ജിൽ പോകണം, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, കല്യാണത്തിന് പോകണം, മരണ വീട്ടിൽ പോകണം. അങ്ങനെല്ലാം ശരിയാകാൻ വേണ്ടി കടകളെല്ലാം തുറക്കണം. കടകളെല്ലാം സാധനം ഇല്ല എന്നൊക്കെ പറയുന്നു, സാധനം ഉണ്ടാവില്ല. സാധനം എടുക്കാൻ വേണ്ടി പോകുന്നവർ പേടിച്ചിട്ട് പോകുന്നില്ല. അതുപോലെ കൊണ്ടുവരുന്നവർ കൊണ്ടുവരുന്നില്ല. അങ്ങനെ മുടങ്ങിക്കഴിഞ്ഞാൽ, കടകളിലെല്ലാം സാധനം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിലുള്ളവർ പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഭക്ഷിക്കും? വീട്ടിൽ നിന്ന് എന്ത് ഉണ്ടാക്കി കഴിക്കും? ഇപ്പം തന്നെ പണമുള്ളവരെല്ലാം ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നു. പണമില്ലാത്തവർ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ പണം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇവിടുന്ന് സാധനം കിട്ടും.
അപ്പോൾ എല്ലാം ശരിയാവണ്ടേ? എല്ലാം ശരിയാവണം, സമാധാനമായിട്ട് സന്തോഷമായിട്ട് പഴയതുപോലെ എല്ലാവരും നല്ല രീതിയിൽ പോകണം. അതിനു വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് പോലെ അതേപോലത്തെ ഒരു സ്ത്രീയെ നമുക്ക് ഒരിക്കലും ഇനി കിട്ടില്ല. നമ്മളെ ഈ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന, വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിയാണത്. ഞാൻ എൻ്റെ കണ്ണൂർ സ്വദേശിയായതുകൊണ്ട് പറയുന്നതല്ല, എല്ലാവരുടെ അടുത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പോലെയുള്ള ഒരാളാണ് വേണ്ടത്. അപ്പോൾ അവരെ അങ്ങ് വിടുക, എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അവർ പറയുന്ന പോലെ അനുസരിച്ച് പോകേണ്ടവർ നമ്മളൊക്കെ അതൊക്കെ അനുസരിച്ചിട്ട് പോവുക. എന്നിട്ട് ഈ അസുഖം പരമാവധി സ്പ്രെഡാവാതെ പരമാവധി എല്ലാവരിൽ നിന്നും പിന്നെ ഇത് വിട്ടു പോയിട്ട് ആയവരൊക്കെ സുഖപ്പെട്ട് വളരെ സന്തോഷമായിട്ട് പഴയതുപോലെ പോകാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ മുമ്പോട്ട് ഇനിയും പോവുക. അവരെ കൂടെ കൂടിയിട്ട് നമ്മൾ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് കഴിയുക. ഓക്കെ, അതൊക്കെയാണ് വേണ്ടത് ഈ സമയത്ത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വഴക്ക് കൂടരുത് ആരായാലും. ഓക്കെ, കുറ്റം പറയരുത്. ഓക്കെ, എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ സാധിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുള്ളവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. എല്ലാവരും അതിൻ്റെ അർത്ഥം എല്ലാ അവിടെയും ഉണ്ടല്ലോ ആൾക്കാർ, പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ പറയാം, എല്ലാവരും ഒരുപോലെ കാണാം. നമ്മളെ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ കാണാം. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ബി ജെ പി ആയാലും ആർ എസ് എസ് ആയാലും പിന്നെ ഇടതുവശമായാലും പ്രതിപക്ഷമായാലും മുസ്ലിം ലീഗ് ആയാലും കറുത്തവനായാലും വെളുത്തവനായാലും പണമുള്ളവനായാലും പണമില്ലാത്തവൻ എല്ലാവരും നമ്മൾ ഒരുപോലെ കണ്ടിട്ട് നമ്മൾ ഒരുപോലെ വേണ്ടുന്ന സഹായങ്ങളൊക്കെ പറയതുപോലെ, പ്രളയം വന്നതുപോലെ പിന്നെ ആഹാരം കഴിക്കാൻ സാധനങ്ങളില്ലെങ്കിൽ ആഹാരം കഴിക്കാൻ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് ഇതുപോലെ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർ പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് അതിന് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ അതൊക്കെ മേലുള്ള മേൽപോട്ടുള്ള ആൾക്കാരൊക്കെ വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്ത് വളരെ സൗഹൃദത്തിൽ ആണും പെണ്ണും ചെറുതും വളരെ സൗഹൃദത്തിൽ സമാധാനം സന്തോഷമായിട്ട് ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. പരസ്പരം ആരെയും കുറ്റം പറയേണ്ട. എയർപോർട്ടിൽ നടന്ന സംഭവം തെറ്റ് തന്നെയാണ്, അതിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. അത് കഴിഞ്ഞത് കഴിഞ്ഞ്, അത് എല്ലാം ദൈവം വിചാരിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇതിനെ ഇല്ലാതാക്കി മുമ്പോട്ട് പോവാം. ഇവിടെയും ഇതുപോലെ എല്ലാവരും ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, നാട്ടിലും ഇങ്ങനെ ഇതുപോലെ റൂമിൽ ഇരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോവാം, എയർപോർട്ടിൽ അവിടുന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഒരുപാട് എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ഇത് കാരണം മുടങ്ങുന്നുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ മുടങ്ങി, എന്തെല്ലാം നമ്മൾ അനുഭവപ്പെടുന്നു, എന്തെല്ലാം അതെല്ലാം ഇല്ലാതെ നമ്മൾ സന്തോഷമായി സമാധാനമായിട്ട് ഇനിയും പഴയതുപോലെ കഴിയാൻ വേണ്ടി നല്ല നല്ല നാളൊക്കെ വരാൻ വേണ്ടി പോവാണ്. ഓണം പെരുന്നാൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നല്ല നല്ലതൊക്കെ വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടി പരസ്പരം ആരും ആരെയും കുറ്റപ്പെടുത്താതെ ഇതിനു വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങുക. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് നമ്മളെ ടീച്ചറമ്മ. പിന്നെ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവരോ അല്ലെങ്കിൽ അവരെ പോലെ ആരെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ ആരെയും കുറ്റപ്പെടുത്താതെ നല്ല രീതിയിൽ ഇതിങ്ങനെ മുമ്പോട്ട് ഈ പ്രയത്നം കൊണ്ടുപോവുക. ഇതെല്ലാവരും ഒന്ന് ശരിയാക്കി എടുക്കാം. ഓക്കെ, അതാണ് വേണ്ടത്. ഇൻഷാല്ലാ, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേയുള്ളൂ. എൻ്റെ മനസ്സിലുള്ള എൻ്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ ഒരു നാട്ടുകാരത്തി ആയതുകൊണ്ട് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയൊന്നുമല്ല. പിന്നെ കണ്ടിടത്തോളം വളരെ നന്നായിട്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യം, ഒരുപാട് പ്രയാസമുള്ള കാര്യം, ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ അവർക്ക് രാവും പകലും ഒക്കെ ചിന്തിച്ചിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും ഒക്കെ ഇതിനെക്കുറിച്ച് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അവരെ എന്തെല്ലോ കാര്യങ്ങൾ ഇത് കാരണം മുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്, നിസ്സാര സംഗതിയല്ല. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും പോകുക, എല്ലാവർക്കും നല്ലത് വരും ഇൻഷാല്ലാ. എന്തെങ്കിലും ഞാൻ ആരെങ്കിലും ഭാഗത്ത് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സൗഹൃദത്തിൽ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്താതെ ഇതിനെ ഒന്നെല്ലാം റെഡിയാക്കി എടുക്കണം എന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ബൈ.